കുറച്ചായിട്ടെ വീട്ടിൽ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ചായിട്ടെ ബിസിയാ. आप भी ठीक करके देता हूँ। ए लड़कर बजाना काय को बोलती है? നീ എവിടാടാ? ആ ഞാൻ വീട്ടിലുണ്ട്. ഓ ഇച്ചി പരിപാടി ഉണ്ടാകാ. ഓ പറ്റത്തില്ലേ, വീട്ടിൽ കയറാൻ പറ്റില്ല. ഓ എപ്പോഴും ജോലിയായി, എന്ത് ആവശ്യം വിളിച്ചാലും ഇയാള് വരത്തില്ല. എന്ത് ഇത്ര ജോലി നിനക്ക്? അത്യാവശ്യം നാണ്ടല്ലേ വിളിക്കുന്നത്, അപ്പൊ നീ ഇങ്ങനെ തിരക്കാൻ തന്നല്ല. അപ്പൊ കുഴപ്പമില്ല, ഇയാളിപ്പോ എപ്പോഴും ബിസി അല്ലയോ. ശരിയെന്നാ, അവനെ വിളിച്ചിട്ട് കാര്യമില്ല, അവൻ വരത്തില്ലെന്ന്. എടാ നീ എൻ്റെ കൂടെ വരുന്നോ? ഇവിടെ യുദ്ധം നടക്കുമ്പോഴാ അവനെ കറക്ക പാമ്പറ. എടുക്കുന്നില്ലല്ലേ, കട്ട് ചെയ്ത് വിടുന്നല്ലേ. ഒന്നുകൂടി വിളിച്ചു പോകാം. ബിസിയാണോ? വീണ്ടും കട്ട് ചെയ്ത് വിടുന്നു. എന്തായാലും അങ്ങനെ വീട്ടിലോട്ടൊന്ന് ചെന്ന് നോക്കാം. ചേച്ചി ശ്രീകുട്ടി
വരുന്നോ? കളിക്കാൻ പറ്റുന്നുണ്ടോ? പിള്ളേരെല്ലാം സെറ്റായി, നീ കൂടി വന്നാ അതിന്. ഓ, എനിക്കൊന്നും വൈകടാ, ഇങ്ങനെ മൂടില്ല, ഇങ്ങനെ കളിച്ചു വാടാ. ഇതങ്ങോട്ട് കാത്തു പോയി, വാ. നോക്കി നോക്കി പിള്ളേരെല്ലാണ്ട് അമ്മളെ ചെല്ലാൻ കാത്തിരിക്കുക. വാടാ, കളിക്കാൻ വാ. ഓ, അത് മാത്രമല്ല, എനിക്ക് അമ്മയെ വിടുപ്പം ഒരിടത്തൊരു പോണതാ. നോക്കിയടാ, ബാക്കിലുണ്ടേ. എന്നാ ശരിയടാ. ആ ശരിയടാ, ശരിയടാ. ശരി, നോക്കിയേ. എന്തുവാടാ, എന്തൊക്കെയാടാ? നീയൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നീയൊക്കെ എന്തുവാടെ കാണിക്കുന്നേ? നിനക്കൊക്കെ പ്രാന്താണോ അവൻ പറയുന്നത് കേൾക്കാൻ? അവനൊക്കെ പബ്ജി പ്രാന്താ. എണീറ്റ് വീട്ടിൽ പോടാ. I got the prize. വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങത്തില്ല. പബ്ജി പബ്ജി നിക്കര ആ ഫോൺ നശിക്കും. അതിന്റെ പബ്ജി കളി എങ്ങനെ നിർത്തണം? അന്നേരം അങ്ങ് മാറണം. ശരി, എപ്പോഴും പബ്ജി എന്ന് പറഞ്ഞാൽ നടക്കും. അങ്ങനെ ഒരു പ്രാന്ത്. ഞാൻ പബ്ജി കളിക്കുന്നുണ്ടല്ലേ, എന്നിട്ട് എനിക്ക് പ്രാന്തില്ല. ഞാൻ നോർമൽ രീതി നടക്കും. ഞാൻ പബ്ജി എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കും. ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനി തൊല്ലയായിട്ടിരിക്കുക. പുതിയൊരു ഗെയിം ഇറങ്ങി, അട്ടാറെന്ന് വെച്ചാൽ അട്ടാറ്. പേരെന്താ? പബ്ജി എന്നാ പേര്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതാ. കിടില ഗെയിം വെച്ചാൽ കിടില. ഇനി ഒന്ന് നോക്ക്. കണ്ട കൊള്ളാലോ ഗെയിം. കണ്ട ഇത് പണി, അത് സെൻഡി. ആ അത് കൊള്ള, ഇപ്പൊ സെൻഡ് ചെയ്യാ. വേണേ ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് നെറ്റ് വേണാ. കുഴപ്പമില്ല, ഞാൻ ആ നോക്ക്. വന്നോ? വന്നു. ആ വന്നു വന്നു വന്നു. ആ ശരി. അല്ലേ, ഇപ്പൊ വീടിനെ പുറത്തുപോലെ ഇറങ്ങിയിട്ടു. ഇത് വിളിക്കാൻ ചെന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്. വേലൊരു കഴി ഉണ്ട് കൂടിയാ. എന്തുവാ വീട്ടിലാണോ? വീട്ടിലാണ്. ചോറ് കഴിച്ചോ? ആ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും, പോയി ചോറ് കഴിക്കും.
ആ ഷെയ്ഡിൽ നിന്ന് പിന്നെ വിളിക്കാം. ആടാ അതാ ഞാൻ നിന്റെ ഫോൺ കൊണ്ടും ചോദിക്കാൻ തന്നെ പബ്ജി കളിച്ചത് വല്ലാട എന്നും പബ്ജി കളിച്ചുണ്ടേ നിങ്ങളും തരൂ. എടാ എന്റെ ഫോണ് കംപ്ലൈന്റ് ഉണ്ടാ, ഈ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ആവുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാരെയും സെൻഡ് ചെയ്ത് മേടിക്കാ. പബ്ജി സെൻഡ് ചെയ്ത് മേടിക്കാനും പറ്റത്തില്ല, അന്നേരം അങ്ങനെ പറ്റത്തില്ല. ആ അവന്റെ കുത്തി തെറിക്കട്ടെ, അവന്റെ അവന്റെ രണ്ടാമത്തെ സ്റ്റമ്പ് പോട്ടെ. ആ ബോള് നല്ലോണം എറി, ബോള് നല്ലോണം എറി, എറി എറി ബോള് നല്ലോണം എറി. പുതിയ കളിക്കാരൊക്കെ വന്നോ അവിടെ? ആരാ ഇത്? ആടേ വാടേ വാ കളിക്കാം, വാ കേറു, വാ ജിമ്മി കേറു, ജിമ്മി കേറു. നിന്റെ പബ്ജി ഭ്രാന്തൊക്കെ മാറിയോ? ഇയാള് കളിക്കാനൊക്കെ വന്നു തുടങ്ങിയില്ലയോ? ചുമ്മാ ഇറങ്ങി. എന്തുപറ്റിയടാ കുട്ടാ, നീ രണ്ടു ദിവസം കളിക്കാനൊക്കെ കയറി, നിനക്ക് എന്തു ഇത്ര മാറ്റം? ഓ എന്റെ ഫോൺ തറവിന് പൊട്ടിപ്പോടേ. ആ കണ്ട, ഇതാ നിനക്ക് രണ്ടു ദിവസം ഫോണിലായിരുന്നു നീ നമ്മുടെ കൂടെ കളിക്കാനും എടുക്കാനും വരുന്നത്. വീട്ടുകാർ പറയുന്നത് കേൾക്കും, നിങ്ങളുടെ അമ്മേൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, രണ്ടു ദിവസം കൊണ്ട് നീ മിണ്ടേയും പറയുന്നൊക്കെ അനുസരിക്കുകയും ചെയ്യുന്നു. എന്തോ അറിയത്തില്ല, ഫോൺ പോയതോടെ വീട്ടുകാരും അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് അനുസരിച്ചപ്പോൾ ഒരു വല്ലാത്ത മനസ്സിനൊരു സുഖം. നിനക്ക് അങ്ങനെ തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ ഉള്ളതല്ല ഈ പറഞ്ഞത്, നിനക്ക് ഈ എടുക്കാൻ പോകുന്ന ഫോൺ മൊത്തം പൊട്ടും. ഫോൺ തറയിൽ വീണ് പൊട്ടൂടാ, നിന്റെ ഫോൺ തറയിൽ വീണ് പൊട്ടും. നിന്റെ ഒന്ന് ബ്രാക്കറ്റ്. നീ എന്തിനാ അവിടെ അവനെ പിടിച്ച് തള്ളിയത്? അവൻ പറഞ്ഞാൽ അത്യല്ലയോ? നീ ഇപ്പൊ ഇങ്ങനൊക്കെ പറയും, വീണ്ടും പുതിയ ഫോൺ എടുക്ക്, ഇയാള് പഴയ പോലെ ആവും. ഇനി കളിക്കാൻ ഇറങ്ങണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഓ ഇതൊക്കെ കണ്ടാ മതി. കാണും. എന്തോടെ കാണുന്നേ? വീട്ടിലെ പണിയല്ലേ ചെയ്യുന്നോ? ഓ വീട്ടിൽ അമ്മ ചേച്ചി ഇല്ലേ? അമ്മ ചേച്ചിയുടെ കല്യാണം ആയിരുന്നു. ആ ഇങ്ങനെ വല്ലപ്പോഴും പണിയൊക്കെ ചെയ്യാം. ഞാനിന്നലെ പബ്ജി ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കളിയൊക്കെ തുടങ്ങി. മരണ സമയത്ത് സൂപ്പറോ.